എവ്രിബഡി, ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു ഡിഫറെന്റ് പ്ലേസ് ആണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ചാനൽ, സോ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും സഹായിക്കണം. സോ ഇന്ന് ഞാൻ എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലേസ് ആണ്. ഇപ്പം നമുക്കറിയാവുന്നത് പോലെ കേരളത്തിൽ മഴ പെയ്ത് പെയ്ത് എല്ലായിടത്തും വെള്ളപ്പൊക്കവും മറ്റേതും മറിച്ചതും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്തും ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ അതിൽ കളിച്ച് തിമർത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി, ഞാൻ എവിടെയാണ് നിൽക്കുന്നതൊന്നും പറയില്ല, പക്ഷേ ഞാൻ കാണിച്ചു തരാം. സോ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കസിനും എൻ്റെ ബ്രദറും എൻ്റെ കൂടെ ഉണ്ട്. ലെറ്റ്സ് മീറ്റ് ദം. ഹായ്, യു ആർ വെരി ഹാപ്പി. ഇത് നല്ലൊരു സ്ഥലമാണ്. ഭയങ്കര വെരി ഹാപ്പി, യു ആർ വെരി ഹാപ്പി. ഇതൊരു ലൈക്ക് ഭയങ്കര ഒരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെ. നമ്മളിപ്പോ വണ്ടർലയില് പോണ്ട, ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലും പോണ്ട, ഇവിടെ തന്നെ വെള്ളച്ചാട്ടവും എല്ലാം വീടും ഒക്കെയാണ്. സോ എൻ്റെ കസിനും എൻ്റെ ബ്രദറിനും ഒന്നും പറയാനില്ല, കാരണം അത്രയും അമേസിങ് ആണ്. യു നോ ദർ ആർ നോ വേർഡ്സ് ടു എക്സ്പ്രസ് ഐ ഹാപ്പിനെസ്. ഞങ്ങളൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. സോ ആ സമയത്ത് ഫോൺ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് എൻ്റെ ബ്രദറിനെ തിരിച്ച് അയച്ച് ഫോൺ തിരിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങൾ കളിക്കാൻ തുടങ്ങാണ്. സോ നമുക്കതൊന്ന് ചുറ്റി കാണാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമ്മൾ ഈ അമ്യൂസ്മെന്റ് പാർക്കൊക്കെ കാണാറില്ലേ, പക്ഷെ ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ സ്ലൈഡ്സും സ്വിംഗ്സും പിന്നെ ഈ റോളർ കോസ്റ്റർ റൈഡ്സും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ ആണെങ്കിൽ നോക്കൂ, ഒരൊച്ച ഒന്നുമില്ല. നോ സ്ലൈഡ്സ്, നോ സ്വിംഗ്സ്, നോ റോളർ കോസ്റ്റേഴ്സ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി അമേസിംഗ്. ഇതാണ് നമ്മൾ ഇപ്പം, ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഉപ്പാനോട്, കുളത്ത് കൊണ്ടുപോകണം, കുളത്ത് കൊണ്ടുപോകണം. എൻ്റെ ബ്രദറും പറയാറുണ്ട് എനിക്ക് കുളത്ത് പോകണമെന്നൊക്കെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുളത്ത് പോയാൽ ഞങ്ങൾ വലിയ കുട്ടികളായതൊന്നും കളിക്കാനൊന്നും പറ്റില്ല. അതിന് നല്ലത് നമ്മൾ ഇവിടെ ഈ ഒഴുകുന്ന വെള്ളത്തിൽ, അതായത് അമ്മ മലയാളം എന്ന് പറയുന്നതൊക്കെ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ നിങ്ങൾ നോക്കൂ, വെള്ളം നമ്മൾ എത്രയോ പാഴാക്കാറുണ്ട്, പക്ഷേ ഈ വെള്ളം നമ്മൾ പാഴാക്കുകയല്ല. ഇത് മഴവെള്ളം ഓട്ടോമാറ്റിക്കലി ദൈവം അയച്ചിട്ട് തന്നെ നമ്മൾ ഇതിലൂടെ കളിക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് ഇതിലൂടെ ഒന്ന് ഒരു ട്രിപ്പ് അടിക്കാം. ഇപ്പൊ നിങ്ങൾ ഒരു സൂപ്പർ വെള്ളച്ചാട്ടാണ് കാണുമ്പോൾ വന്നത്. ഇപ്പൊ ഞങ്ങൾ ചാടുന്നതൊക്കെ നിങ്ങൾ കാണാം. ഓക്കെ, വെരി അഡ്വഞ്ചറിസ്റ്റിക്. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഫുള്ളി അഡ്വഞ്ചർ. എല്ലാവരും ഞാളൊക്കെ കളിക്കുന്നവർ കാണാം. നമുക്ക് നമ്മളിപ്പോ കുറെ നേരമല്ലേ ഞാനിങ്ങനെ സംസാരിക്കുന്നതിന്, നമുക്ക് ഇതൊന്ന് ചുറ്റി കാണാം. ഇവിടെ പറയുന്നത് ഇപ്പൊ ഞാൻ സെൽഫി മോഡിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് ക്യാമറ ഇടയിൽ വെച്ച് തിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ തിരിച്ചു കാണിക്കുക. ഞാൻ സെൽഫി പോലെ തന്നെ കാണിച്ചു തരാം. ആണ് ഞങ്ങൾ ഇപ്പൊ ഞങ്ങളിവിടെ വെരി എക്സൈറ്റഡ് ആണ്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ട് നോക്കാനും കളിക്കാനും പോവാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളിനി ഗൾഫിലേക്ക് തിരിച്ചു പോവാൻ, സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പം ഗൾഫിലേക്ക് തിരിച്ചു പോവാൻ ആകെ ഒരാഴ്ചയും കൂടിയുള്ളൂ എനിക്ക്. ബട്ട് എൻ്റെ കസിന് ഇനി നെക്സ്റ്റ് മന്ത് 4th പോയാൽ മതി. എന്നാലും ഒരു കാര്യം, ഇപ്പൊ മഴയാണ്ട് വയനാട്ടിൽ ഒരു സ്ഥലത്ത് പോവാനായിരുന്നു ഞങ്ങളൊക്കെ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ മഴയുള്ള. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പോ ഇതൊരു ട്രിപ്പ് ആണ് തന്നെ ഞങ്ങൾ മൂന്നാളും പറയും. നോർമലി വാട്ടർഫോൾസ് ഒക്കെ കാണാറില്ലേ, സോ വാട്ടർഫോൾസിനേക്കാണൊക്കെ എത്ര ഭേദമാണിത്. ഇനി നമുക്ക് കുറച്ചുകൂടി താഴോട്ട് പോയി നോക്കാം. നമ്മൾ നോർമലി ഈ നാട്ടിലൊക്കെ വെക്കേഷനൊക്കെ വരുമ്പോൾ എല്ലാവരും പറയും നമുക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ടൂറ് പോകണം, ട്രിപ്പ് പോകണം എന്നൊക്കെ. ചിലപ്പോൾ വാട്ടർഫോൾസിലായിരിക്കാം, താജ്മഹലായിരിക്കാം, ബട്ട് ഒരു വാട്ടർ തീം പാർക്കോ അല്ലെങ്കിൽ ഒരു വാട്ടർഫോൾ, അതായത് നയാഗ്ര ഫോൾസ്,
അല്ലെങ്കിൽ ഏഞ്ചൽ ഫോൾസ് അവിടെ എവിടെയെങ്കിലും പോകുകയാണെന്ന് പോകുന്നതിന് പകരം നമ്മൾ ഇവിടെ വരുന്നത് എത്രയോ പ്രോഫിറ്റ് കിട്ടുന്ന സംഭവമാണ്. വെള്ളച്ചാട്ടത്തിൽ പോകുന്നവരൊക്കെ ഇവിടെ വന്നാൽ മതി, ദാറ്റ് ഈസ് ബെറ്റർ. ഇപ്പൊ നിങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണൂ, ബ്യൂട്ടിഫുൾ, വെരി. നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര തകർത്ത് തിമിർത്ത് നമുക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു ഇതാണ്. ഇപ്പൊ ഏതായാലും മഴ പെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ കൊട ഊരിയിട്ട് അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അതുവരെ ബൈ. ഹായ് ഗെയിൻ, ഞങ്ങൾ കൊടയൊക്കെ മാറ്റി കഴിഞ്ഞതിന് ഞങ്ങൾ കൊട ഇല്ലാതെ പോവാൻ നോക്കുകയാണ്. കാരണം നമ്മൾ ഈ ബേസിക് സ്റ്റേവിലൊക്കെ ഫോട്ടോ എടുക്കുമ്പം അടിപൊളി ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട പോലെയല്ലേ നമ്മൾ എടുക്കുന്നത്. അതിന് പകരം നമ്മൾ നേച്ചറിന്റെ ബ്യൂട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ നേച്ചറിന്റെ ലൈറ്റ് വെച്ചിട്ട് നമ്മളെ ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യും. പിന്നെ ഒരു കാര്യം, ഇനി മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് പറയല്ല, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇത് വേറൊരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് എന്താണ് പറയുന്നത്, നമ്മുടെ ഇടവഴി എന്നൊക്കെ പറയുമ്പോലെ ഈ ഇടവഴിയിലൂടെ നീങ്ങുന്ന സ്ഥലമാണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇടവഴിയിൽ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ വിചാരിക്കണം ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്, ബട്ട് സ്റ്റിൽ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. എന്ത് രസമാണ് ഇവിടെ കാണാൻ. അപ്പുറത്തേക്കുള്ള അതൊക്കെ കാണിച്ചുതരാം, അപ്പുറത്തേക്കുള്ള. ഓക്കെ, ഇങ്ങോട്ട് നമ്മൾ പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന ഒരു പേടിയാണ്. കാരണം മുകളിലൊക്കെ മരങ്ങളും മറ്റതും ഒക്കെ ഉണ്ട്. സോ നമ്മൾ അപകടത്തിൽ പെടേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഫോണൊക്കെ എടുത്ത് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ നമുക്ക് തിരിച്ചു പോവാം, ബൈ. എന്റെ പെതിന്റെ തോപ്പിന് വെള്ളം കയറിയിട്ടുണ്ട്, അവന് നിലത്ത് കിടന്നായിരുന്നു. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് തോന്നി ഇതൊരു വെള്ളച്ചാട്ടാണ്. നമുക്ക് ഈ സ്ഥലത്ത് കൂടി മെല്ലെ മെല്ലെ നടന്നു പോവാം. ഞങ്ങളുടെ കുറെ കസിൻസ് ഉണ്ട്. കാരണം എന്റെ വീട്ടില് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ ഉണ്ടാക്കിയ വീട്ടിലാണ് ഞങ്ങൾ മിക്ക സമയങ്ങളിലും വെക്കേഷന് വരുമ്പോൾ നിൽക്കാറ്. എൻ്റെ കസിൻസും എൻ്റെ ആൻറ്റിമാരും എൻ്റെ അങ്കിൾസും എൻ്റെ ഗ്രാൻഡ് പയും ഗ്രാൻഡ് വരെ ആ വീട്ടിൽ തന്നെ നിൽക്കാറ് ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ. സോ പക്ഷേ ഇന്ന് എൻ്റെ ഒരു കസിന് ട്യൂഷനുണ്ട്, ഏതൊരു സ്കൂളില്ല, അപ്പോൾ എന്തായാലും ട്യൂഷനുണ്ടാവും, ട്യൂഷനുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ സ്കൂൾ ഫ്രണ്ട്സുമായിട്ട് കളിക്കാനൊക്കെ പോയിട്ടുണ്ട്. ബട്ട് ഞങ്ങൾ മാത്രം പ്രകൃതിയുമായി അനുബന്ധിച്ച ഓരോ ഗെയിംസും മറ്റതും എൻജോയ് ചെയ്യാം. സ്കൂള് തുറന്നാല് ഫ്രണ്ട്സിനോട് പറയാൻ ഇത് മാത്രമേ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾ വേറെ ട്രിപ്പ് പോയിട്ടില്ലെങ്കിലും പ്രകൃതി എന്ന് പറഞ്ഞാൽ അത്രയും സുന്ദരമായ സ്ഥലമാണ്. ഇപ്പൊ ഞങ്ങൾ നോക്കിയാൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോ ഓരോ ടൂറ് പോകും. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞങ്ങള് ഫുൾ ഫാമിലിയോടൊത്ത് E3 തീം പാർക്ക് എന്ന് പറയുന്ന വയനാട്ടിലെ ബയോ ഗാർഡനിലാണ് പോയത്. അവിടെ അടിപൊളി റൈഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. മഴയത്ത് മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ സിപ്പ് ലൈനിലൊക്കെ കയറി, പക്ഷെ കുറച്ച് ആൾക്കാർ കയറിയില്ല, അധികം പേരൊന്നും കയറിയില്ല. കാരണം അവിടെ കുറേ പൈസ ഉണ്ടായിരുന്നു, അപ്പം നമ്മൾ കുറച്ച് കയറി, കുറച്ച് ആൾക്കാർ അത്യാവശ്യമുള്ളവർ മാത്രം കയറി. ഇവള് കയറിയില്ല, ഞാൻ കയറിയില്ല, കാരണം എൻ്റെ പപ്പ സമ്മതിച്ചില്ല. എന്താന്ന് വെച്ചാല് പ്രകാരണൊന്നുമില്ല. ഇവൻ കയറിയിരുന്നു, എൻ്റെ ബ്രദറാണിത്, ഇവൻ കയറിയിരുന്നു. പക്ഷെ എൻ്റെ ഫാദറിൻ്റെ കൂടെ ആയിരുന്നു കയറിയത്. ഇവൻ കുറേ നേരം ഒന്നും മിണ്ടാതിരിക്കുന്നു, പക്ഷെ വീട്ടിലെ ആള് മോശ കേട്ടോ, ഭയങ്കര കോമാളിത്തരാണ്. ചില സമയത്ത് ഭയങ്കര പൊട്ടത്തരവും ചെയ്തു. ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വയനാട് ബയോ ഗാർഡനിൽ മാത്രമേ പോയിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം അത്രയും സമയമില്ലായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കുറച്ചും കൂടി ടൈം കിട്ടിയിട്ടുണ്ട്. കാരണം വെക്കേഷൻ കുറച്ച് നേരത്തെ, ഞങ്ങൾ വെക്കേഷൻ തുടങ്ങിയത് മുതൽ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നോക്കുമ്പം ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്. ഒരു ടൂറ് പോകുന്നതിന് പകരം ഫുൾ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വന്നതിൻ്റെ അടിപൊളി സൂപ്പർ എന്ന് ഞാൻ പറയും. ഞങ്ങൾ പ്രകൃതിയായിട്ട് തകർത്ത അമരാണ്, ഒരു വാക്കുമില്ല പറയാം.
അതുകൊണ്ടാണ് എന്റെ കസിൻ ബ്രദർ ഒന്നും മിണ്ടാത്തത്. ഇങ്ങനെ ഓടി ഓടി ചാടി ചാടി നീന്തി കളിക്കുകയാണ് അവൻ. നമുക്ക് ചില സമയത്ത് ഉണ്ടാവില്ലേ ഇങ്ങനെ ചിലപ്പം ഔട്ട് ഓഫ് ടു മച്ച് എക്സൈറ്റ്മെന്റ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതേ അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ചളിവെള്ളാണെങ്കിലും ചെറുതായിട്ട് ചളിവെള്ളമൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങൾ അടിച്ച് തിമർത്തുകയാണ്. ഇപ്പം നമ്മൾ ഞാനിപ്പോൾ അത് നല്ല സ്പീഡുണ്ട് വെള്ളത്തിനൊന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ തന്നെ ഇപ്പം എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കാലുമ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, വെള്ളത്തിന് ഭയങ്കര സ്പീഡാണ്. പോരാത്തിന് ഞാനിപ്പം വെള്ളത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ കാല് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഗഷിംഗ് ആയിട്ടാണ് ഈ വാട്ടറൊക്കെ പോകുന്നത്. സോ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയായ സ്ഥലമാണ് ഇത്. പേരിടാൻ പോവാണ്, അപ്പൊ ഞങ്ങൾ ഇത് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാം. അതുവരെ ബൈ. ഇപ്പം ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നോർമലി നമ്മൾ ഓരോ അമ്യൂസ്മെന്റ് പാർക്കൊക്കെ കാണുമ്പോൾ അവിടെ കുറെ കണ്ടീഷൻസും റൂൾസും റെഗുലേഷൻസും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഞങ്ങൾ ഇവിടെ ഒരു കണ്ടീഷൻസും വെക്കുന്നില്ല, ബട്ട് ജസ്റ്റ് വൺ കണ്ടീഷൻ, ജസ്റ്റ് വൺ ആൻഡ് ഓൺലി കണ്ടീഷൻ. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഴക്കാലത്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ, അതും പ്രത്യേകിച്ച് നല്ല മഴയുള്ള സമയത്ത് മാത്രമേ ഇവിടെ ഇങ്ങനെ വെള്ളം കയറാറുള്ളൂ. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇവിടെ ആർക്കെങ്കിലും വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ മഴയുള്ള കാലത്ത് മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് വെറുതെ വേസ്റ്റ് ആകും. സോ ഇന്നത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്, ഇടയ്ക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഞാൻ എൻ്റെ വീടുള്ള സ്ഥലം ചാലിക്കരയാണ്, ബട്ട് നിങ്ങൾ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, എക്സ്ട്രാ ഫാൻറ്റസിക് വാട്ടർ തീം പാർക്ക്. ഈ വാട്ടർ തീം പാർക്ക് ഞങ്ങൾ പേരിട്ടത് കുട്ടികളൊക്കെ വരാൻ വേണ്ടിയാണ്. അവർ വന്നിട്ട് ഒരു സാധനമോ മീൻസ് സ്ലൈഡോ റോളർ കോസ്റ്റേഴ്സോ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും ഈ വെള്ളം കാണുമ്പോൾ അവരെന്തായാലും ഇറങ്ങാതെ നിൽക്കില്ല. നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഞാനൊന്നും ഇപ്പോൾ കൊടയെടുത്ത് ചൂടി, ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ, കാരണം ഇത് എൻ്റെ ഒരു അങ്കിളുടെ കൊടയാണ്, കൊട പൊട്ടിച്ചാലേ ഭയങ്കര കേസാണ് ഇവിടെ. എന്നാൽ പിന്നെ അടുത്ത ചാനലിൽ നമുക്ക് വീണ്ടും ഇപ്രാവശ്യം നമ്മൾ വന്നത് ഫാൻറ്റസി പാർക്കിലാണ്. ബട്ട് നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഇങ്ങനെ സയൻറ്റിസ്റ്റുകാരൊക്കെ പറയത്തില്ലേ, അവരിങ്ങനെ പുതിയ സ്ഥലങ്ങളും പുതിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു, അതേപോലെ ഞങ്ങൾ ഡിസ്കവർ ചെയ്ത ഒരു പ്ലേസ് ആണ് ഇത്. അതേപോലെ അടുത്ത എപ്പിസോഡ്, ദിസ് ഇസ് ദ ഫസ്റ്റ് എപ്പിസോഡ്, എവ്രി വൺ ഷുഡ് സബ്സ്ക്രൈബ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു സ്ഥലവുമായി. അതുവരെ ബൈ.